കെ ടി കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ ഇന്ന് ബി എസ് പി നേതാവ് ഡാനിഷ് അലി പാർലമെന്റിൽ ഉന്നയിച്ചത് പതാൻ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മൗനം വെടിയണം എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ദീപിക പദുക്കോൺ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ലിഞ്ചിങ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു സിനിമ അത് പൂർണ്ണമായും റിലീസ് ചെയ്യാൻ പാടില്ല, മാത്രമല്ല കേസെടുക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബി ജെ പി എം എൽ എമാർ പലയിടങ്ങളിലും രംഗത്ത് വന്നു. എന്നിട്ടും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? മൗനം സൂചിപ്പിക്കുന്ന എന്താണ് അപർണ? അത് അവരുടെ സമ്മതത്തോടും അവരുടെ അജണ്ടയും കൊണ്ടാണ് ഇത്തരത്തിലുള്ള ജിഞ്ചർ ഗ്രൂപ്പുകൾ, സംഘപരിവാറിന്റെ അനവധിയായ ഗ്രൂപ്പുകൾ, തങ്ങൾക്ക് അനഭിമതരായ വ്യക്തികളോ കലാകാരന്മാരോ നിർമ്മാതാക്കളോ സംവിധായകരോ ഒക്കെ രൂപപ്പെടുത്തുന്ന സിനിമ ഉൾപ്പെടെയുള്ള കലാസൃഷ്ടികൾക്കെതിരായിട്ട് രാജ്യത്ത് വ്യാപകമായി കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് വ്യാപകമായി ആൾക്കൂട്ട സെൻസർഷിപ്പുകൾ അടിച്ചേൽപ്പിക്കുകയാണ് അവർ. ആൾക്കൂട്ട സെൻസർഷിപ്പുകൾ എന്താണ്? രാജ്യത്ത് നിലനിൽക്കുന്ന നിയമാനുസൃതമായ സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടി തിയേറ്ററിലേക്ക് വരുന്ന ഒരു സിനിമക്കെതിരായിട്ട് ജനക്കൂട്ടങ്ങളെ ഇളക്കിവിട്ട് ആ സിനിമയുടെ പ്രദർശനത്തെ തടയുക, ആ സിനിമയിൽ അവതരിപ്പിക്കുന്ന ആളുകൾ, കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിം വിരുദ്ധമായ ഒരു മതവിദ്വേഷ പ്രചരണത്തിനായിട്ട് ഇത്തരം സൃഷ്ടികളെ നിമിത്തമാക്കുക, ഇത് കഴിഞ്ഞ കുറെ കാലമായിട്ട് സംഘപരിവാർ തുടരുന്ന ഒരു നയമാണ്. കേന്ദ്ര സർക്കാർ നിശബ്ദത പാലിക്കുന്നതിന്റെ അർത്ഥം അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കുറ്റകൃത്യങ്ങൾ, ഈ രീതിയിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിയമാനുസൃതമായി പ്രവർത്തിക്കേണ്ട സെൻസർ ബോർഡുണ്ട്, വാർത്താവിനിമയ സംപ്രേഷണ വകുപ്പുണ്ട്, ഇവരൊന്നും ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയാതെ എല്ലാ കാര്യങ്ങളും ആൾക്കൂട്ടങ്ങളെ ഇറക്കി വിടുകയാണ് അവർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒറ്റപ്പെട്ട പത്മാവത് സിനിമയുടെ കാലത്ത്, വിവാദ കാലത്ത് നമ്മൾ കണ്ടതാണല്ലോ. ആ സിനിമക്കെതിരായിട്ട് ക്ഷത്രിയ മഹാസഭയെ ഇളക്കിവിട്ട് ഇത് തങ്ങളുടെ പാരമ്പര്യത്തെയും തങ്ങളുടെ സംസ്കാരത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന സിനിമയാണ്, ഞങ്ങളുടെ സ്ത്രീകൾ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദീപിക പദുക്കോണിനും ആ സിനിമയുടെ സംവിധായകനും നിർമ്മാതാക്കൾക്കെതിരായിട്ട് എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാക്കിയത്. ദീപിക പദുക്കോണിന്റെ മൂക്ക് ചെത്തിക്കളിയുമെന്നും അവരെ കത്തിച്ചു കളയുമെന്നും അതിന് സന്നദ്ധമായി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് 1 കോടി രൂപ വരെ തങ്ങൾ പാരിതോഷികം കൊടുക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിട്ട് അത്തരം ക്രിമിനലുകൾക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും നടപടി ഉള്ളതായിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും അറിഞ്ഞോ? ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള കുറ്റവാളി സംഘങ്ങളെ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ഭരണഘടന നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും എതിരായിട്ട് ഇളക്കിവിട്ട് തങ്ങളുടെ ഒരു ഐഡിയോളജിയെ എങ്ങനെ സ്ഥാപിച്ചെടുക്കാമെന്നാണ് അവർ നോക്കുന്നത്. അതിനപ്പുറത്ത് ബോളിവുഡുമായി ബന്ധപ്പെട്ട നിക്ഷിപ്ത സാമ്പത്തിക താല്പര്യങ്ങളും മൂലധന താല്പര്യങ്ങളും സംഘപരിവാറിന്റെ ഈ രീതിയിലുള്ള കുത്തിത്തിരിപ്പുകൾക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ശരി, ദയവായി ഷുക്കൂർ കൂടിച്ചേരുന്നു. ഷുക്കൂർ, എന്താണ് സംഘപരിവാർ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇതിനു മുൻപ് മലയാളത്തിൽ തന്നെ എത്രയോ ക്ലാസിക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിടെ മതമോ അല്ലെങ്കിൽ ഭാഷയോ വസ്ത്രമോ നിറമോ ഒന്നും പ്രശ്നമായിരുന്നില്ല. അങ്ങനെ വലിയ രീതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുകൂടി കലാകാരന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്നുള്ളത് ആയിരുന്നു എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞോ ഇപ്പോൾ പൂർണ്ണമായും? നേരത്തെ കേട്ട് സൂചിപ്പിച്ചതുപോലെ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു ഉറപ്പിന്റെ പുറത്താണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നൽകുന്നത്. ഭരണഘടനയിലെ Article 19 നമുക്ക് എല്ലാവർക്കും അറിയാം, മൗലിക അവകാശങ്ങൾ പെടുന്നതാണ്, മൗലിക സ്വാതന്ത്ര്യമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ഫണ്ടമെന്റൽ ഫ്രീഡം ആണ്. ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് റൈറ്റ് അല്ല, നമുക്കറിയാം. അത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ കൊണ്ട് കർട്ടൈൽ ചെയ്യപ്പെടുന്ന സംഗതിയാണ്. എല്ലാം നമുക്കിപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നിട്ട് എന്തും പറയാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഒരു വിഷയം, നമ്മുടെ ഈ സിനിമ എയർ ചെയ്ത സമയത്ത് സിനിമ എങ്ങനെയായിരിക്കണം ലോകം തിയേറ്ററിൽ കാണേണ്ടത്, സമൂഹം പ്രദർശിപ്പിക്കേണ്ടത്, എന്നൊക്കെ കൃത്യ 1952 തന്നെ സിനിമാട്ടോഗ്രാഫി എന്നൊരു നിയമം നമുക്കുണ്ട്. ആ സിനിമാട്ടോഗ്രാഫ് ആക്ട് പ്രകാരമാണ് നമ്മുടെ ഈ സിനിമകൾ സെൻസർ ചെയ്യുന്നത്. സിനിമകളും OTT റിലീസും തമ്മിൽ വ്യത്യാസമുണ്ട്, നമുക്കറിയാം. OTT റിലീസിന്റെ സെൻസറിങ്ങും ഈ തിയേറ്ററിൽ കാണിക്കുന്ന സെൻസറിങ്ങും രണ്ടാണ്. അപ്പം ഈ തിയേറ്ററിൽ ഒരു സിനിമ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ പരസ്യങ്ങൾ പോലും തിയേറ്ററിൽ വരണമെങ്കിൽ സെൻസർ ബോർഡിന്റെ അനുവാദം വേണം. അപ്പൊ സെൻസർ ബോർഡ് അനുവാദം നൽകും. ഡാനിഷ് അലിയുടെ പ്രമേയത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്പീച്ചിനെ കുറിച്ച് അപർണ സൂചിപ്പിച്ചത് കൃത്യമായി പറയുന്നുണ്ട്. ഈ സെൻസർ ബോർഡ് അനുവാദം നൽകിയതിനു ശേഷമാണ് സിനിമ പ്രദർശിപ്പിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ തുടങ്ങുന്നത്. അങ്ങനെ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് നിയമവാഴ്ചയുടെ ഭാഗമായിട്ടുള്ള സംഗതിയാണ്. റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഓരോ സംഗതി എങ്ങനെ വേണമെന്ന് കൃത്യമായ ഒരു നിയമം, എഴുതപ്പെട്ട നിയമം നമുക്കുണ്ട്. അങ്ങനെയാണ് ഒരാൾ ഷൂട്ട് ചെയ്ത സാധനം അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ അതിരുകളും ഉള്ളിൽ നിന്നുകൊണ്ടാണ്, അത് നമ്മൾ ലക്ഷ്മണ രേഖ എന്നൊക്കെ പറയുന്ന പോലെ ആ രേഖകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു സാധനം ഷൂട്ട് ചെയ്തത്.
ആ ഷൂട്ട് ചെയ്ത സാധനം സെൻസർ ബോർഡിന്റെ അടുത്ത് കത്തിക്കുന്ന സമയത്ത് അവർ ഇതിലെ ഒബ്സീൻ ഉണ്ടോ, അല്ലെങ്കിൽ മത പരമത വിദ്വേഷം ഉണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഹാനി വരുന്ന സംഗതി ഇതിലുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് പൂർണ്ണമായ അതൊന്നും ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്ന സമയത്തോടു കൂടി അത് ഫ്രീ ആയി. അങ്ങനെ സർട്ടിഫൈ ചെയ്ത ഒരു സംഗതിക്കെതിരെ പിന്നെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് നിയമവാഴ്ചക്കെതിരെയുള്ള യുദ്ധമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അത് ഇതിലെ ഒരു കൃത്യമായ അജണ്ട എന്താ, നമ്മുടെ ഗുജറാത്തിൽ ഇലക്ഷൻ കഴിഞ്ഞു, അതോടൊപ്പം നിന്ന് മറ്റു ചില സ്ഥലങ്ങളിൽ അവർക്ക് ആവശ്യമായ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പി കഴിഞ്ഞില്ല. ഇത്തരം ഘട്ടങ്ങൾ വരുന്ന സമയത്ത് മനുഷ്യനെ പരമാവധി മതത്തിന്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട്, മതത്തിന്റെയും ആ മത ചിഹ്നങ്ങളുടെയും ആൾക്കാരെ നിലനിർത്തിക്കൊണ്ട് വിഭജിക്കുക എന്നൊരു കൃത്യമായ ലക്ഷ്യം അതിനുണ്ട്. ഇപ്പൊ ആർ എസ് എസിന്റെയും ഹിന്ദുത്വ രാഷ്ട്രീയവാദികളുടെയും അജണ്ട എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജീവിക്കുന്ന സാധാരണ മനുഷ്യരെ മതത്തിന്റെ പേരിൽ നിരന്തരം വിഭജിച്ചു നിർത്തിക്കൊണ്ട് ശത്രുക്കളായി നിലനിർത്തുക എന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമാണ്. അതിനവർ കലയെ ഉപയോഗിക്കുന്നു, കലാകാരന്മാർ ഉപയോഗിക്കുന്നു, പ്രഗത്ഭരായ നടന്മാരെയും നടിമാരെയും ഉപയോഗിക്കുന്നു. അത്തരം ആൾക്കാരുടെ പേരുകൾ വിദ്വേഷത്തിനും വംശീയതക്കുള്ള ടൂളായി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും തീർച്ചയായും അതാണ് അതിലെ അപകടകരമായ വസ്തുതയും അതാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സെൻസർഷിപ്പ് കഴിഞ്ഞു വന്ന ഒരു സിനിമ, ആ സിനിമയുടെ ഒരു പോസ്റ്റർ വരുമ്പോൾ ഇത്രമേൽ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാക്കുകയും പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നത് ഏത് സാഹചര്യത്തിൽ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ദയവായി തുടരുക.